ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 6 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം ഇൻ വിച്ച് പി ആൻഡ് ക്യു ആർ മിഡ് പോയിന്റ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എ ബി ആൻഡ് സി ഡി. അപ്പോൾ എ ബി സി ഡി ഒരു പാരലലോഗ്രാം ആണ്. ഇതിൽ പിയും ക്യുവും എ ബിയുടെയും സി ഡിയുടെയും മിഡ് പോയിന്റ് ആണ്. പി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്, ക്യു എന്ന് പറയുന്നത് സി ഡിയുടെ മിഡ് പോയിന്റുമാണ്. ഇഫ് എ ക്യു ഇന്റർസെക്ട് ഡി പി അറ്റ് എസ്, ദ എ ക്യു ഇന്റർസെക്സ് ഡി പി, ഇതാണ് ഡി പി. എ ക്യുവും ഡി പിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നു ഇവിടെയാണ് എസിൽ. ആൻഡ് ബി ക്യു ഇന്റർസെക്ട് സി പി അറ്റ് ആർ. Show that APCQ is a parallelogram. APCQ ഒരു പാരലലോഗ്രം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ എ പി സി ക്യു ഏതാണ്? ഇതാണ് എ പി സി ക്യു. എ പി സി ക്യു ഇതൊരു പാരലലോഗ്രം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്, എ ബി സി ഡി ഇസ് എ പാരലലോഗ്രം. ദ എ ബി സി ഡി പാരലലോഗ്രം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ബിയും സി ഡിയും പാരലലാണ്. എ ബിയും സി ഡിയും പാരലലാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ പിയും സി ക്യുവും പാരലലാണ് എന്നെഴുതാം. എന്തുകൊണ്ടാണ്? എ പിയും സി ക്യു അല്ലെങ്കിൽ ക്യു സി എന്താണ്? ഈ എ ബിയുടെയും സി ഡിയുടെയും പാർട്സ് ആണ് അല്ലെ. അതുകൊണ്ട് എ പിയും ക്യു സിയും എന്തായിരിക്കും? പാരലലായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ചെയ്തിട്ടുള്ള ഇങ്ങോട്ടൊന്ന് എഴുതാം. എന്താണ് ഗിവൺ ചെയ്തിട്ടുള്ളത്? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. And Q is the midpoint of CD. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൻ ചെയ്തിട്ടുണ്ട്. ഇനി ടു പ്രൂവിനകത്ത് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ എഴുതിക്കണം. ഇനി ഞാൻ ഇതിൻ്റെ പ്രൂഫ് എഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, അപ്പോൾ നമുക്ക് എ ബി സി ഡി പാരലലോഗ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രൂഫിനകത്ത് ആദ്യം നമുക്ക് എഴുതാം, എ ബി സി ഡി ഈസ് എ പാരലലോഗ്രം. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി പാരലൽ സി ഡി എന്ന് പറയാം. എ ബി സി ഡി പാരലലോഗ്രം ആയതുകൊണ്ട് എ ബി പാരലൽ സി ഡി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എ പി പാരലൽ ക്യു സി. എ പി പാരലൽ ക്യു സി. എ ബിയുടെ ഒരു പാർട്ടാണ് എ പി, സി ഡിയുടെ ഒരു പാർട്ടാണ് ക്യു സി. അതുകൊണ്ട് എ പിയും ക്യു സിയും പാരലലാണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ പി മിഡ് പോയിന്റ് ആണ് എങ്കിൽ എ പി എന്ന് പറയുന്നത് എന്താണ്? എ ബിയുടെ ഹാഫ് ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? എ പി ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി. എ ബിയുടെ ഹാഫ് ആണ്. അതേപോലെ ക്യു സി എന്താണ്? ക്യു സി ഈസ് ഈക്വൽ ടു സി ഡിയുടെ ഹാഫ് ആണ്. ഹാഫ് സി ഡി. തിയറം 8.8 നമ്മൾ പഠിച്ചു, എ ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രം ഇഫ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈസ് ഈക്വൽ ആൻഡ് പാരലൽ അല്ലേ. ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രം ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാകണം പാരലലുമാകണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് പാരലലാണ് എന്ന് കണ്ടുപിടിച്ചു. അതായത് എ പി പാരലൽ ക്യു സി എന്ന് കണ്ടുപിടിച്ചു. ഇനി ഇത് ഈക്വൽ ആണ് എന്നും കൂടെ പ്രൂവ് ചെയ്താൽ നമുക്ക് എന്തു പറയാം? ഇത് ഒരു പാരലലോഗ്രം ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എ ബി സി ഡി പാരലലോഗ്രം ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് എഴുതാം. എ ബി ഈസ് ഈക്വൽ ടു സി ഡി. എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആയാൽ നമുക്ക് എന്ത് പറയാം? എ പി ഈസ് ഈക്വൽ ടു ക്യു സി എന്ന് പറയാം അല്ലേ. സോ എ പി ഈസ് ഈക്വൽ ടു ക്യു സി. എന്തുകൊണ്ടാണ്? എ ബിയുടെ ഹാഫ് ആണ് എ പി, സി ഡിയുടെ ഹാഫ് ആണ് ക്യു സി അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ പി ഈസ് ഈക്വൽ ടു ക്യു സി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എ പി പാരലൽ ക്യു സി എന്നും കിട്ടി, എ പി ഈസ് ഈക്വൽ ടു ക്യു സി എന്നും കിട്ടി. അപ്പോൾ ഇവിടെ എ ബി ഈസ് ഈക്വൽ ടു സി ഡി എഴുതി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ
ഒരു സ്റ്റെപ്പ് കൂടി എഴുതിക്കോ കേട്ടോ. ഹാഫ് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി എന്ന് എഴുതിക്കോ കേട്ടോ. അപ്പോൾ ഹാഫ് എ ബി ആണ് എ പി, എ ബിയുടെ ഹാഫ് ആണ് എ പി, ഹാഫ് സി ഡി ആണ് ക്യു സി. എന്നിട്ട് നിങ്ങൾ സോ എ പി ഈസ് ഈക്വൽ ടു ക്യു സി എന്ന് എഴുതിക്കോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവത്തില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ, ഇതിനെ നമുക്ക് വൺ എന്ന് എടുക്കാം, ഇതിനെ നമുക്ക് ടു എന്ന് എടുക്കാം. ഫ്രം വൺ ആൻഡ് ടു എ പി സി ക്യു ഈസ് എ പാരലലോഗ്രം. എ പി സി ക്യു ഒരു പാരലലോഗ്രമാണ് എന്ന് പറയാം. നമ്മുടെ തിയറം 8.8 വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്തത്. 8.8 ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രം ആകണമെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമായാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് പാരലോഗ്രമാണ് എന്ന് പറയാം. അതാണ് നമ്മുടെ തിയറം 8.8 നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പെയർ പാരലലാണ് എന്നും പറഞ്ഞു, അത് ഈക്വലാണ് എന്നും പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ എ പി സിക്ക് ഒരു പാരലോഗ്രമാണ് എന്ന് പറയാം. രണ്ടാമത്തത് എന്താണ്, ഡി പി ബി ക്യു ഈസ് എ പാരലലോഗ്രം. അപ്പോൾ ഡി പി ബി ക്യു ഏതാണ് എന്ന് നോക്കാം. ഇതാണ് ഡി പി ബി ക്യു. ഡി പി ബി ക്യു, ഈ ഡി പി ബി ക്യു പാരലോഗ്രമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഡി പി ബി ക്യു പാരലോഗ്രമാണ് എന്ന് നമുക്ക് പറയാം. ഇവിടെയും പി ബി അല്ലെങ്കിൽ ബി പി എന്ന് പറയുന്നത് എന്താണ്, എ ബിയുടെ ഹാഫ് ആണ്. അപ്പോൾ എ ബി സി ഡി ഒരു പാരലോഗ്രമാണ് എന്ന് നമുക്ക് എഴുതി. ഇവിടെ നമുക്ക് സെയിം സ്റ്റെപ്പുകൾ തന്നെ എഴുതാം. എ ബി പാരലൽ സി ഡി, ദെയർഫോർ പി ബി പാരലൽ ഡി ക്യു. പി ബി പാരലൽ ഡി ക്യു, ഇതിനെ നമുക്ക് വൺ എന്ന് എടുക്കാം. ഇനി നമുക്ക് എന്ത് പറയാം, എ ബി സി ഡി ഒരു പാരലോഗ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എ ബി ഈസ് ഈക്വൽ ടു സി ഡി. എ ബി ഈസ് ഈക്വൽ ടു സി ഡി. ഇവിടെ പിയും ക്യൂവും മിഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ ഡി ക്യൂ എന്ന് പറയുന്നത് സി ഡിയുടെ ഹാഫ് ആണ്, പി ബി എന്ന് പറയുന്നത് എ ബിയുടെ ഹാഫ് ആണ്. അപ്പോൾ ഹാഫ് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി. ഇതെന്താണ് ഹാഫ് എ ബി, എന്താണ് പി ബി ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി, എന്താണ് ഡി ക്യു. അപ്പോൾ നമ്മൾ പി ബി ഈസ് ഈക്വൽ ടു ഡി ക്യു എന്ന് ഇവിടെ പ്രൂവ് ചെയ്തു. ഇതിൽ രണ്ടിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, പി ബി ഈസ് ഈക്വൽ ടു ഡി ക്യു എന്നും കിട്ടി, പി ബി പാരലൽ ഡി ക്യു എന്നും കിട്ടി, പി ബി ഈസ് ഈക്വൽ ടു ഡി ക്യു എന്നും കിട്ടി. ദെയർഫോർ ഡി പി ബി ക്യു ഈസ് എ പാരലലോഗ്രം. ഡി പി ബി ക്യു ഒരു പാരലലോഗ്രമാണ്. ഇനി മൂന്നാമത്തത് പി എസ് ക്യു ആർ, അതേതാണ് പി എസ് ക്യു ആർ. ഇതാണ് പി എസ് ക്യു ആർ, അത് പാരലലാണ് എന്ന് നമ്മൾ, പാരലോഗ്രമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് പി എസ് ക്യു ആർ ഇതൊരു പാരലോഗ്രമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം, ഇവിടെ ഈ എസ് പി എന്ന് പറയുന്നത് ഡി പിയുടെ ഒരു പാർട്ടാണ് അല്ലേ. അപ്പോൾ ഡി പി എന്ന് പറയുന്നത് ഏതാണ്, ഡി പി എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത ഡി പി ബി ക്യുവിൻ്റെ ഒരു സൈഡാണ് ഡി പി. അപ്പോൾ ഡി പി ബി ക്യു പാരലോഗ്രമാണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഡി പി ബി ക്യു പാരലോഗ്രമാണെങ്കിൽ ഡി പിയും ബി ക്യുവും പാരലലായിരിക്കും അല്ലേ. ഇത് നമ്മൾ ഓൾറെഡി പാരലോഗ്രമാണ് എന്ന് പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് ഡി പിയും ബി ക്യുവും പാരലലാണ്. ഡി പിയും ബി ക്യുവും പാരലലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എസ് പിയും ക്യു ആറും പാരലലാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ തേർഡ് വൺ, ഡി പി പാരലൽ ബി ക്യു, ഡി പി പാരലൽ ബി ക്യു. സോ നമുക്ക് എന്ത് പറയാം, എസ് പി പാരലൽ ക്യു ആർ. എസ് പി എന്ന് പറയുന്നത് ഡി പിയുടെ ഒരു പാർട്ടാണ്, ക്യു ആർ എന്ന് പറയുന്നത് ക്യു ബിയുടെ ഒരു പാർട്ടുമാണ്. അതേപോലെ തന്നെ നമുക്ക് എന്തു പറയാം, എസ് ക്യു പാരലൽ പി ആർ എന്ന് പറയാം. എന്തുകൊണ്ടാണ്, ഈ എ പി സി ക്യുവിൻ്റെ രണ്ട് എ പി സി ക്യു ഒരു പാരലോഗ്രമാണ് എന്ന് നമ്മൾ ഫസ്റ്റ് വണ്ണിൽ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് എ ക്യുവും സി പിയും പാരലലാണ്, അതിൻ്റെ ഒരു പാർട്ടാണ് എസ് ക്യുവും പി ആറും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, എ ക്യു പാരലൽ സി പി. സോ
SQ parallel PR.